ഡിസംബർ 8 ദിവസത്തിന്റെ സന്ദേശം. ലൂക്കായുടെ ചരിത്രബോധവും സിസ്റ്റർ ലൂസിയുടെ ആത്മകഥയും സത്യ അനന്തരകാലത്തെ സത്യങ്ങളും പിന്നെ ഞാൻ. ആദിയും വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം ശ്രദ്ധയോടെ നമുക്ക് ശ്രവിക്കാം. നമ്മൾ ഈ വചനം എടുത്തിരിക്കുന്നത് POC പഠന ബൈബിളിൽ നിന്നാണ്. ലൂക്ക 1:1, നമ്മുടെ ഇടയിൽ പൂർത്തിയാക്കപ്പെട്ട സംഭവങ്ങളുടെ വിവരണം സമാഹരിച്ചെഴുതുവാൻ അനേകർ ശ്രമിച്ചിട്ടുണ്ടല്ലോ. അതിശ്രേഷ്ഠനായ തെയോഫിലോസേ എല്ലാം പ്രാരംഭം മുതൽ സൂക്ഷ്മമായി പരിശോധിച്ച എനിക്കും ക്രമമായി നിനക്കെഴുതുന്നത് ഉചിതമാണെന്ന് തോന്നി. വായിച്ചു കേട്ട ദൈവവചനത്തെ സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മുടെ അനുദിന ജീവിതത്തിന് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വചനം ജീവനുള്ളതായി തീരുന്നത്, അല്ലെങ്കിൽ വെറും ചത്ത വചനമായി അത് അവശേഷിക്കും. അതിനുള്ള ഒരു ശ്രമമാണ് നാം അവിടെ നടത്തുന്നത്. ഇവിടെ 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ആഗമനകാലത്തിന്റെ 8 ദിവസമായി ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട, ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. അതൊന്ന്, ലൂക്കായുടെ ചരിത്രബോധം. രണ്ടാമത്തെ കാര്യം, സത്യാനന്തരകാലത്തെ സത്യം. അതിന് മേമ്പൊടിയായിട്ടാണ് സിസ്റ്റർ ലൂസിയുടെ പുസ്തകത്തെ നമ്മളിവിടെ പരാമർശിക്കുന്നത്. ആദ്യമായി നമ്മൾ കാണാൻ പോകുന്ന വാക്ക് സത്യ അനന്തരകാലം, അഥവാ പോസ്റ്റ് ട്രൂത്ത് എന്ന വാക്കാണ്. എന്താണ് പോസ്റ്റ് ട്രൂത്ത്? 2016 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഏറ്റവുമധികം ആൾക്കാർ സെർച്ച് ചെയ്ത വാക്കാണ് പോസ്റ്റ് ട്രൂത്ത്. എന്താണ് പോസ്റ്റ് ട്രൂത്ത് എന്ന് അവിടെ അതിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. Post truth, the word of the year. Feelings have replaced the facts. എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളെക്കാൾ ഉപരി വികാരങ്ങൾക്കും സ്വന്തം വ്യക്തിപരമായ ചിന്തകൾക്കും കൊടുക്കുന്ന പ്രാധാന്യം. യാഥാർത്ഥ്യങ്ങളല്ല, യാഥാർത്ഥ്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട്, മൂടിവെച്ചുകൊണ്ട്, ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് സ്വന്തം വികാരങ്ങൾക്കും സ്വന്തം ചിന്തകൾക്കും സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്കും സ്വന്തം ഉയർച്ചയ്ക്കും കൊടുക്കുന്ന ആ പ്രാധാന്യം, അതാണ് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് സെർബിയൻ അമേരിക്കൻ എഴുത്തുകാരനായിരുന്ന സ്റ്റോജൻ സ്റ്റീവ് ടെസിക്ക. അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചത് തന്റെ ദ നേഷൻ എന്നൊരു പുസ്തകത്തിലാണ്. ഈ വാക്ക് കൂടുതൽ പ്രചുര പ്രചാരം നേടിയത് അമേരിക്കൻ ചരിത്രകാരനും ജേർണലിസ്റ്റുമായ എറിക് ഓൾട്ടർമാൻ എഴുതിയ വെൻ പ്രസിഡന്റ്സ് ലൈ എന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിലൂടെയാണ് ഈ വാക്ക് പ്രചുര പ്രചാരം നേടിയത്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പോസ്റ്റ് ട്രൂത്ത് പ്രസിഡൻസി. എന്താണ് അതിന്റെ അർത്ഥം? September 9, 2011 അമേരിക്കയുടെ പ്രശസ്തമായ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരവാദികൾ വിമാനം ഉപയോഗിച്ച് ഇടിച്ച് തകർത്തു. ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അന്നത്തെ അമേരിക്ക ഭരിച്ചിരുന്ന പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷ് അദ്ദേഹം കുറെ മിസ്ലീഡിംഗ് ആയ നുണകൾ പറഞ്ഞു. ഉദാഹരണമായിട്ട് ഇറാഖിൽ
ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈന്റെ പക്കൽ ആണവായുധങ്ങളുണ്ട്, അതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറാഖിനെ ആക്രമിച്ചു. അതിന്റെയൊക്കെ വെളിച്ചത്തിൽ ഇദ്ദേഹം എഴുതുന്ന ഒരു വാക്കുണ്ട്, ആ ഒരു ഭരണകൂടം ജനങ്ങളെ അല്ലെങ്കിൽ ലോകത്തെ പറഞ്ഞ് വഴിതെറ്റിക്കുകയായിരുന്നു. സത്യം അങ്ങനെയല്ല, സത്യം അങ്ങനെയല്ലെങ്കിലും നിരന്തരമായ പ്രചരണത്തിലൂടെ ഒരു സത്യത്തെ അസത്യമാക്കുന്നു. പണ്ട് ഹിറ്റ്ലറുടെ പ്രധാനമന്ത്രിയായിരുന്ന ഗീബൽസ് ചെയ്തതുപോലെ, അയാൾ പറഞ്ഞതുപോലെ, ചെളി വാരി ഒരു വെള്ളഭിത്തിയിലേക്ക് തുടർച്ചയായി എറിയുമ്പോൾ കുറെ കഴിയുമ്പോൾ ആ വെള്ളഭിത്തിയിൽ അല്പവേലും ചെളി മയമുള്ളതായിട്ട് തീരുന്നു ആ വെള്ളഭിത്തി. എന്നതുപോലെ യഹൂദന്മാർക്കെതിരെ ഗീബൽസ് നടത്തിയ, ജോസഫ് ഗീബൽസ് നടത്തിയ, ഹിറ്റ്ലറിന്റെ പ്രചാരണമന്ത്രിയായിരുന്ന ഹീബൽസ് നടത്തിയ നുണക്കഥകൾ പോലെ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന നുണകൾ, ആ നുണകളിൽ കുറെ സത്യം ഉണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അതൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പോസ്റ്റ് ട്രൂത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ബുഷ് അഡ്മിനിസ്ട്രേഷൻ സദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി നടത്തിയ നുണകൾ പോലെ ദ പോസ്റ്റ് ട്രൂത്ത് പ്രസിഡൻസി, ഇതാണ് സത്യ അനന്തര കാലഘട്ടം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ എന്റെ വികാരങ്ങൾക്കും എന്റെ ചിന്തകൾക്കും എന്റെ ആശയങ്ങൾക്കും എന്റെ ഇഷ്ടങ്ങൾക്കും അനുസൃതമായി ഞാൻ യാഥാർത്ഥ്യത്തെ തമസ്കരിച്ചുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നുണകൾ തന്നെ ആവർത്തിക്കുന്നു, അത് ഭംഗിയായി അവതരിപ്പിക്കുന്നു. അതെല്ലാ മേഖലകളിലും, പ്രസിഡന്റിന്റെ മേഖലയിൽ, എല്ലാം മതത്തിന്റെ മേഖലകളിലും, എല്ലാ മേഖലകളിലും, വ്യക്തി ജീവിതത്തിലും ഒക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക. ഇതൊരു അപകടമാണ് നമുക്കെല്ലാവർക്കും, അത് അപകടമാണ്. ഇങ്ങനെയുള്ള നുണകൾ പറയുമ്പോൾ ഈവൻ ചില രോഗശാന്തികൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്, തട്ടിപ്പാണ്, ഒറിജിനൽ തട്ടിപ്പ്. ഏതാണെന്ന് നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള പോസ്റ്റ് ട്രൂത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, സത്യാനന്ദ കാലത്ത് ജീവിക്കുമ്പോൾ, ലൂക്കായുടെ ആ ഒരു മനോഭാവം നമ്മൾ സ്വായത്തമാക്കിയാൽ തീർച്ചയായിട്ടും ഈ ആഗമനകാലത്തിന്റെ 8-ാം ദിവസമായി ഇന്ന് അത് നമ്മെ ഒത്തിരി സഹായിക്കും.